മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുവിശേഷകൻ ടിഎ തോമസ് ഇലന്തൂർ. പ്രാർത്ഥനയാണ് ശ്രവിച്ചാല്. എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും നിസ്തുല്യനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി 12-ഉം 13-ഉം വാക്യങ്ങൾ വായിച്ചുകൊള്ളട്ടെ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു. ഇവിടെ അത് എന്ന് പറഞ്ഞിരിക്കുന്നത് മുമ്പ് പറഞ്ഞ ശുശ്രൂഷ വൃന്ദത്തെയും ശുശ്രൂഷകളെയും ഉദ്ദേശിച്ചാണ്. അത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായും ആത്മീയ വർദ്ധനയ്ക്കും ആകുന്നു. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായി എന്ന ഈ പദപ്രയോഗം അഥവാ പെർഫെക്ഷൻ പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് കാണുന്നത്. 7-ാം വാക്യത്തിൽ ദാനത്തിന്റെ അളവിനെ സംബന്ധിച്ചും 8-ാം വാക്യത്തിൽ ദാനങ്ങളെ കൊടുത്തുവെന്നും 9-11 വാക്യങ്ങളിൽ ദാനങ്ങളുടെ വൈവിധ്യത്തെ സംബന്ധിച്ചും 12-ാം വാക്യത്തിൽ ദാനങ്ങളുടെ ഉദ്ദേശത്തെ സംബന്ധിച്ചും നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയെല്ലാം ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കും ആകും. മാത്രമല്ല, ക്രിസ്തു ശരീരത്തിലെ ശുശ്രൂഷയ്ക്ക് വിശുദ്ധന്മാരെ സുസജ്ജരാക്കുക എന്നും കൂടി ഓർത്തിരിക്കണം. ഓരോ വിശ്വാസിയും ഒരു മിഷണറിയായി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. നാം സഭാ കൂടിവരവിൽ സംബന്ധിക്കുക മാത്രമല്ല, അവിടെ നിന്നും ലഭിച്ചത് പറയാനായി പുറത്തേക്ക് പോകുകയും വേണം. പ്രസംഗം, പഠിപ്പിക്കൽ, നേതൃത്വം, ശിഷ്യത്വം തുടങ്ങിയവയിലൂടെ വിശ്വാസികൾ ക്രിസ്തുവിൽ പൂർണ്ണത പ്രാപിക്കണം. അത് സാധ്യമാകുന്നത് ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയിലൂടെയാണ്. അവർ ക്രിസ്തുവിനെപ്പോലെ തോർത്ത് അരക്കുകെട്ടി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുവാനുള്ള സന്മനസ്സുള്ളവരായിരിക്കണം. ഇത് ഒരു പ്രായോഗിക ശുശ്രൂഷയാണ്, സേവനമാണ്. ഇതൊരു ഭിന്നിപ്പിക്കലിന്റെയോ പിളർപ്പിക്കലിന്റെയോ വേർപിരിക്കലിന്റെയോ പ്രവർത്തനം അല്ല. പ്രത്യുത ഇത് രചനാത്മകവും സൃഷ്ടിപരവുമായ പ്രവൃത്തിയാണ്, ശുശ്രൂഷയാണ്. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്ക് ആകും. ശിശുക്കളെപ്പോലെയുള്ള ആത്മീയ വളർച്ചയല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്ന് 1 കൊരിന്ത്യർ 3:1-3 പറയുന്നു. പിന്നെയോ, യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരണമെന്ന് 2 പത്രോസ് 3:18 പറയും. ദുരുപദേശങ്ങളിൽ നിന്നും
ലോക സ്നേഹത്തിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം, സൂക്ഷിക്കണം. രണ്ട് പത്രോസ് 2:1 ഓരോ അംഗത്തിനും വിശ്വാസിക്കും കർത്താവ് നൽകിയ ദാനങ്ങളെ വരത്തെ ഉപയോഗിക്കുമ്പോൾ ശിരസായ ക്രിസ്തുവിനും ശരീരമായ സഭയ്ക്കും പ്രയോജനീഭവിക്കുന്നു. സഭ വളരുന്നു. ആത്മീയ പക്വത പ്രാപിച്ച വ്യക്തികളായി, പൂർണ്ണ വളർച്ച പ്രാപിച്ചവരായി, ജീവന്റെ പ്രസരിപ്പുള്ളവരായി ശുശ്രൂഷിക്കുവാനാണ് ഈ ശുശ്രൂഷാ വൃന്ദത്തെ നൽകിയിരിക്കുന്നത്. വ്യക്തിപരമായ വളർച്ച മാത്രമല്ല, സഭയുടെ മൊത്തമായ ആത്മീയ വളർച്ചയാണ് ലക്ഷ്യം. ഈ വളർച്ചയുടെ കാലാവധി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുവോളം. ഇത് സഭ മഹത്വീകരിക്കപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഇത് നിറവേറും. അതുവരെ ദാനങ്ങളുടെ കൃപാവരങ്ങളുടെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കും. വിശ്വാസത്തിന്റെ പൂർണ്ണതയും പരിജ്ഞാനത്തിന്റെ ഐക്യതയും ക്രിസ്തുവിനുണ്ട്. അവിടെ സഭയെ എത്തിക്കുവാൻ ക്രിസ്തു തന്നിരിക്കുന്ന കൃപാദാനത്താൽ ആ ലക്ഷ്യത്തിലെത്തുവാൻ സഭയെ നടത്തണം. കൊലോസ്യലേഖനം 1:28 ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്ന് നാം കാണും. കൊലോസ്യലേഖനത്തിൽ വ്യക്തികളെ ഉദ്ദേശിച്ചായിരുന്നുവെങ്കിൽ ഇവിടെ സഭ മൊത്തമായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതുവരെ ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യ കേൾവിക്കാരോടും നന്ദി അറിയിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് എന്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ആമേൻ.